അസലാമലൈക്കും ഗുഡ് ആഫ്റ്റർനൂൺ ചിൽഡ്രൻ ടേക്ക് ദിവ എസ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഫോർട്ടി ടു ഗസ്റ്റ് വിരുന്നുകാർ ആർ ആൾ ബേർഡ് സീൻ ഡ്യൂറിംഗ് ആൾ സീസൺസ് എല്ലാ സീസണിലും നമുക്ക് എല്ലാ ബേഡ്സിനെയും കാണാൻ സാധിക്കുമോ വൈ ആർ ദൈ നോട്ട് സീൻ ഇൻ ഓൾ സീസൺസ് എന്തുകൊണ്ടാണ് എല്ലാ സീസണിലും നമുക്ക് കാണാൻ സാധിക്കാത്തത് ഹവ് യു സീൻ ദ ബേർഡ് ഇൻ ദ പിക്ചർ പിക്ചറിൽ കാണുന്ന ബേഡിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദിസ് ഈസ് ദ ഗോൾഡൻ ഓറിയോൾ ഓർ മഞ്ഞക്കിളി ഗോൾഡൻ ഓറിയോൾ എന്ന് പറയും മഞ്ഞക്കിളി ഓക്കെ ദേ ആർ വിസിറ്റേഴ്സ് ഹു കം ഫ്രം ഫാർ ഓഫ് പ്ലേസസ് ബട്ട് ദ റിട്ടേൺ ബിഫോർ ദ മൺസൂൺ ഇൻ അവർ കൺട്രി ദൂരെ നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന വിസിറ്റേഴ്സ് ആണ് ഇവർ ഇവരെപ്പോൾ തിരിച്ചു പോകും മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് തിരിച്ചു പോവുകയും ചെയ്യും കുറച്ച് സമയം മാത്രം അവർ നമ്മുടെ രാജ്യത്ത് സ്പെൻഡ് ചെയ്യുന്നു അല്ലേ സം ബേർഡ്സ് കം ഫ്രം ഫാർ ഓഫ് പ്ലേസസ് ഇൻ സെർട്ട് സീസൺസ് ഇത്തരത്തിൽ കുറച്ച് ബേഡ്സ് ഉണ്ട് ദൂരെ നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്നും ചില സീസണിൽ മാത്രം എത്തിപ്പെടുന്നവ ദേ ആർ നോൺ ആസ് മൈഗ്രേറ്ററി ബേഡ്സ് ഇത്തരത്തിൽ ചില സീസണുകളിൽ മാത്രം ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും എത്തിപ്പെടുന്ന വിസിറ്റേഴ്സ് ആയിട്ടുള്ള ഗസ്റ്റ് ആയിട്ടുള്ള ബേഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മൈഗ്രേറ്ററി ബേഡ്സ് ദേശാടന പക്ഷികൾ ഗോൾഡൻ ഓറിയോൾ അതിനൊരു എക്സാമ്പിൾ ആണ് കൂടുതൽ മൈഗ്രേറ്ററി ബേർഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക ഓക്കെ ആർ യു ക്ലിയർ ചിൽഡ്രൻ ക്യാൻ ട്രാവൽ ആൻഡ് കാച്ച് പ്രേ ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഓഫ് സം ബേർഡ്സ് പിക്ചറിൽ കുറച്ച് ബേർഡ്സുകളെ കാണുന്നുണ്ടോ ഏതെല്ലാം ബേർഡ്സിൻ്റെ നെയിം നിങ്ങൾക്കറിയാം വാട്ട് ആർ ദി ഫിസിക്കൽ ഫീച്ചേഴ്സ് വിച്ച് എനേബിൾഡ് ദീസ് ബേഡ്സ് ടു മൂവ് ആൻഡ് ടു കാച്ച് പ്രേ ഇതിൽ ഓരോ ബേഡിനെയും മൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഇര പിടിക്കാനും എല്ലാം സഹായിക്കുന്ന എന്തെല്ലാം ഫിസിക്കൽ ഫീച്ചേഴ്സ് ശാരീരികമായ പ്രത്യേകതകളാണുള്ളത് ഹൗ ഡു ഷേപ്പ് സൈസ് ലെഗ്സ് വിങ്സ് എക്സെട്രാ ഹെൽപ്പ് ബേഡ്സ് ടു ഫ്ലൈ എങ്ങനെയാണ് ബേഡ്സിനെ പറക്കാനായി ഷേപ്പ് സൈസ് ലെഗ്സ് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് വൺ പിക്ചറിൽ കാണുന്ന ഫസ്റ്റ് ബേഡ് സാൻഡ് പൈപ്പർ ഇതിനെ നമ്മൾ കർലൂന്നും പറയും അതുപോലെ തന്നെ ഫ്ലോവർ എന്നും പറയും ആ ഒരു സ്പീഷ്യസിന് പെട്ടിട്ടുള്ളതാണ് ഈ സാൻഡ് പൈപ്പർ മണൽ കോഴിയെന്ന് പറയുന്ന ആൾ ഓക്കെ അതിൻ്റെ ബീക്ക് നോക്കിക്കേ ലോങ് ആൻഡ് കേവ്ഡ് ബീക്ക് ആണ് അല്ലേ ലോങ് ആൻഡ് കവ്ഡ് ബീക്ക് ഇറ്റ് ക്യാൻ ക്യാച്ച് സ്മോൾ ഓർഗാനിസംസ് ഫ്രം ദ ബ്യൂറോസ് ഇൻ സാൻറ്റ് മണലിനുള്ളിൽ നിന്ന് പെട്ടെന്ന് തന്നെ അതിനെ ജീവികളെ ക്യാച്ച് ചെയ്തിട്ട് കഴിക്കാനായിട്ട് ഈ ലോങ് ആൻഡ് കേവഡ് ബീക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ എന്താ ഹമ്മിങ് ബേഡ് ഹമ്മിങ് ബേഡിൻ്റെ പ്രത്യേകത എന്താണ് അതെ അതിന്റെ ട്യൂബ് ലൈക്ക് ബീക്ക് അല്ലേ നീളത്തിൽ ട്യൂബ് പോലുള്ള അതിന്റെ ബീക്ക് കൂടാതെയോ ഹമ്മിങ് ബേഡ് പൊതുവെ സ്ലൈറ്റ് വെയിറ്റ് ആണ് വെയിറ്റ് കുറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അതിനിങ്ങനെ എയറിൽ ഇങ്ങനെ കുറേ നേരം അതിൻ്റെ ചിറകടിച്ച് എയറിൽ നിൽക്കാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് സ്ലൈറ്റ് വെയിറ്റ് വെയിറ്റ് വളരെ കുറവായത് കൊണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ എന്താണ് വൈൽഡ് ഡക്ക് കാട്ടുതാറാവ് വൈൽഡ് ടക്കിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇറ്റ് വിങ്സ് ആർ വെരി സ്ട്രോങ് ഡക്കിന്റെ വൈൽഡ് ടക്കിൻ്റെ ചിറകുകൾ വളരെയധികം സ്ട്രോങ് ആണ് സോ ഫ്ലൈ ഹൈ അതുകൊണ്ട് തന്നെ അതിന് വളരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്നു ഇറ്റ്സ് ബോഡി ബിക്കം നേരോ ബോത്ത് എൻറ്റ് കൂടാതെ ഇതിൻ്റെ രണ്ട് ഏറ്റവും എന്താണ് ഒരുപോലെയുള്ളവയാണ് ഓക്കെ നെക്സ്റ്റ് വൺ പെയിൻറ്റഡ് സ്റ്റോർക്ക് വർണ്ണ കൊക്ക് ഇറ്റ്സ് ബീക്ക് ലോങ് സോ ഇറ്റ് ക്യാൻ ക്യാച്ച് ഫിഷ് വിത്തൌട്ട് ഡിപ്പിങ് ഹെഡ് ഇൻ ദ വാട്ടർ ലോങ് ബീക്ക് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തില് തല മുക്കാതെ തന്നെ ഇതിന് ഫിഷിനെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു കൂടാതെയോ വെള്ളത്തിനടിയിൽ നിന്നും എന്തു ചെയ്യാൻ സാധിക്കും ഫിഷിനെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഡീപ്പ് വാട്ടറിൽ നിന്നും ഫിഷിനെ ക്യാച്ച് ചെയ്യാൻ ഇതിന് സാധിക്കും ഓക്കെ നെക്സ്റ്റ് ജക്കാന എന്താണ് ജക്കാന ജക്കാനയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇറ്റ് ഹാസ് വെരി ലോങ് ടോസ് അതിൻ്റെ ടോസ് കണ്ടോ വളരെ വലിയ ടോസ് ആണ് അല്ലേ ഇറ്റ് ഹെൽപ്സ് ജക്കാന ടു വാക്ക് ഓവർ ലോട്ടസ് ലീവ്സ് അതുകൊണ്ട് തന്നെ ഈ ജക്കാനസിന് താമര ഇലകളുടെ മുകളിലൂടെ നടക്കാനായിട്ട് സാധിക്കുന്നു ഈ ജക്കാനസിന് താമര കോഴി എന്നും പറയാറുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ പാരറ്റ് പാരറ്റിൻ്റെ ബീക്കിൻ്റെ പ്രത്യേകത എന്താണ് ഇറ്റ്സ് ബീക്ക് ഈസ് പവർഫുൾ ആൻഡ് ഷാർപ്പ് അല്ലെ വളരെയധികം പവർഫുൾ ഷാർപ്പും ആണ് അതുകൊണ്ട് തന്നെ നട്ട്സിനെയും ഫ്രൂട്ട്സിനെയും എല്ലാം കൊത്തിക്കടിച്ചു തിന്നാൻ ഇതിൻ്റെ ബീക്സ് ഇതിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കൂടാതെ അതിൻ്റെ ടോസിൻ്റെ പ്രത്യേകത എന്താണ് കേർവഡ് ആയിട്ടുള്ള അതിൻ്റെ ടോസ് ബ്രാഞ്ചസിലെല്ലാം കറക്റ്റായിട്ട് അതിനെ പറ്റി പിടിച്ച് നിർക്കാനും ഹെൽപ്പ് ചെയ്യുന്നു ഓക്കെ ചിൽഡ്രൻ ഹാവ് യു സീൻ ദ ഈഗിൾ സ്നാച്ച് അവേ ചിക്സ് ആൻഡ് അതർ ക്രിയേറ്റേഴ്സ് പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെയോ വേറെ എന്തെങ്കിലും ക്രിയേറ്റേഴ്സിനെയോ റാഞ്ചുന്നത് എടുത്തു പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാട്ട് ആർ ദി പിക്കുലാരിറ്റീസ് ഓഫ് ദി ഈഗിൾ എന്തെല്ലാം സവിശേഷതകളാണ് ഈഗിളിനുള്ളത് ഹൗ ഡു ദീസ്ലാരിറ്റീസ് എനേബിൾ ദ ഈഗിൾ ടു കാച്ച് പ്രേ എങ്ങനെയാണ് ഈ സവിശേഷതകൾ അതിന് ഇരപിടിക്കാനായി സഹായിക്കുന്നത് ഈഗിൾസിന് സ്ട്രോങ് ആയിട്ടുള്ള ലെഗ്സ് ഉണ്ട് അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള വിങ്സ് ായിട്ടുള്ള അതിൻ്റെ ചിറകുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഏറ്റവും ഉയരത്തിൽ പറക്കാനും സാധിക്കുന്നു കൂടാതെ ഈഗിൾസിന്റെ ബീക്ക് എങ്ങനെയാണ് ഷാർപ്പ് ആൻഡ് സ്ട്രോങ് ആണ് അല്ലേ കൂടാതെ ക്ലൗസ് ആർ ലോങ് ആൻഡ് പോയിന്റഡ് അതിൻ്റെ ക്ലൗസ് ലോങ് ആൻഡ് പോയിന്റഡ് ആണ് ഈഗിൾസ് ഹാസ് കീൻ ഐസൈറ്റ് വളരെയധികം കാഴ്ചശക്തിയും ഈഗിൾസിന് ഉണ്ട് ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് ഈഗിൾ ടു കാച്ച് പ്രേ ഇത്തരത്തിലുള്ള സവിശേഷതകളാണ് ഈഗിളിന് ഇര പിടിക്കാനായിട്ട് സഹായിക്കുന്നത് ആ ഒരു ക്ലിയർ ചിൽഡ്രൻ ചിൽഡ്രൻ ടേക്ക് ദ നെക്സ്റ്റ് പേജ് ഒബ്സേർവ് ദ പിക്ചേഴ്സ് മാച്ച് ദ ബീക്സ് ആൻഡ് ദ ലെഗ്സ് ബീക്സും ലെഗ്സും ഒന്ന് മാച്ച് ചെയ്യാൻ നോക്കിക്കേ കൂടാതെ ഒരു വർക്ക് കൂടി നിങ്ങൾക്കുണ്ട് ഹൗ ബീക്സ് ആൻഡ് ലെഗ്സ് ഹെൽപ്പ് ബേഡ്സ് ഇൻ ഗ്യാതറിങ് ഫുഡ് ഫുഡ് സെർച്ച് ചെയ്യുന്നതിന് ഫുഡ് ഗ്യാദർ ചെയ്യുന്നതിന് ബേഡ്സിനെ എങ്ങനെയാണ് ബീക്സും ലെഗ്സും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് കൂടി കണ്ടെത്തി വയ്ക്കുക ഓക്കെ ആ ക്ലിയർ ചിൽഡ്രൻ ഓക്കെ താങ്ക് യു അസ്സാം വലൈക്കും